താര കല്യാണ മകൾ സൗഭാഗ്യ വെങ്കിടേഷും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. ഇരുവരും തങ്ങളുടെ വിശേഷങ്ങളെല്ലാം യൂട്യൂബ് ചാനലുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. അത്തരത്തിൽ തനിക്ക് വന്നൊരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് പറയുകയാണ് സൗഭാഗ്യ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം താര കല്യാണിനുണ്ടായ ബുദ്ധിമുട്ടുകളെപ്പറ്റി പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. ശബ്ദം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും ശബ്ദം വീണ്ടെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നതിനെക്കുറിച്ചും എല്ലാം തന്നെ സൗഭാഗ്യ അന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ തനിക്കുണ്ടായ ഒരു ആരോഗ്യ പ്രശ്നത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് സൗഭാഗ്യ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതികഠിനമായ ബാക്ക് പെയിനും യൂട്രസിൽ ചില പ്രശ്നങ്ങളും കാരണമാണ് ഡോക്ടറെ സമീപിച്ചത്. അതിനുശേഷം MRI എടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് സൗഭാഗ്യ പറയുന്നു. പക്ഷേ MRI സ്കാനിംഗ് എന്താണ്, എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ മുതൽ സൗഭാഗ്യയ്ക്ക് ടെൻഷനായി. കാരണം സൗഭാഗ്യ ഒരു ക്ലോസ്ട്രോഫോബിയ പേഴ്സൺ ആണ്. സ്കാനിംഗ് സെൻറ്ററിലെ ആളുകളും ഭർത്താവ് അർജുനും തനിക്ക് എല്ലാവിധ മാനസിക പിന്തുണ നൽകിയെന്നും താരം പറയുന്നു. പക്ഷേ 4 മണിക്കൂർ അതിനുള്ളിലുള്ള അവസ്ഥ അതികഠിനമായിരുന്നു. അച്ഛൻ്റെ അവസാന കാലവും അമ്മൂമ്മയെ സ്കാനിംഗ് മെഷീനുള്ളിൽ കയറ്റിയതുമൊക്കെയാണ് അപ്പോൾ ഓർമ്മ വന്നത്. അതിനുള്ളിൽ കയറിയത് മുതൽ താൻ ഏങ്ങിയേങ്ങി കരയുകയായിരുന്നുവെന്നും സൗഭാഗ്യ പറയുന്നുണ്ട്. അസുഖം എന്താണ്, എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യം MRI സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് താരം പറയുന്നത്. നടുവിന് വേദനയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ നോക്കിയപ്പോൾ ഇടത് ഓവറിയിൽ മുഴ കണ്ടെത്തി. ഗർഭിണിയായിരുന്ന സമയത്ത് വലത് ഓവറിയിൽ മുഴ കണ്ടെത്തിയിരുന്നു. അത് പ്രസവത്തോടെ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 8 സെന്റിമീറ്റർ വലിപ്പമുള്ളതാണ് മുഴ. മുഴയുടെ വലിപ്പം കുറയ്ക്കാനുള്ള മരുന്നുകളാണ് ആദ്യപടിയായി നൽകുന്നതെന്നാണ് ഡോക്ടർ പറയുന്നത്. 3 മുതൽ 6 മാസങ്ങളിൽ അതിൻ്റെ ഫോളോഅപ്പ് സ്കാനുകൾ നടത്തും. ആ റിസൾട്ട് അനുസരിച്ചായിരിക്കും തുടർന്നുള്ള മരുന്ന് നിശ്ചയിക്കുന്നതെന്നും വീഡിയോയിൽ സൂചിപ്പിക്കുന്നു. ദൈനംദിന കാര്യങ്ങൾ ഇതുവരെ ചെയ്തിരുന്നത് പോലെ തന്നെ തുടരാനും ഡോക്ടർ പറയുന്നുണ്ട്. ഈ അസുഖത്തിൽ ഒന്നിനും നിയന്ത്രണം കൊണ്ടുവരേണ്ടതില്ല എന്നും ഡോക്ടർ കൂട്ടിച്ചേർക്കുന്നു. ഈ വീഡിയോ വളരെ പേർക്ക് ഉപകാരപ്രദമായി എന്നാണ് ചില കമൻറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ നിരവധി പേരാണ് സൗഭാഗ്യയ്ക്ക് ആരോഗ്യം തിരിച്ചു കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.